നെട്ടൂർ മാടവന പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്ന് ഡിവിഷൻ ഒന്നിൽ മുൻ എം എൽ എ എം സ്വരാജിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച നിർമ്മാണം പൂർത്തിയാകാത്ത പകൽ വീടിന്റെ നാളെ നടത്താനിരുന്ന ഉദ്ഘാടനം പരാതിയെ തുടർന്ന് മാറ്റിവെച്ചു. നെട്ടൂർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയും പൊതുപ്രവർത്തകനുമായ തോമസ് നെട്ടൂരാണ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകിയത്. മരട് നഗരസഭയിലെ ഒന്നാം ഡിവിഷനിലെ നെട്ടൂർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് മരട് നഗരസഭയ്ക്ക് കൈമാറിയ സ്ഥലത്ത് ഒരു പകൽ വീടും സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിൻ്റെ ബിൽഡിങ്ങും കൂടി പണിയാമെന്ന കരാറിന്മേൽ പേരിലാണ് നമ്മൾ സ്ഥലം കൈമാറ്റം നടത്തിയത്. അതിനോട് ബന്ധപ്പെട്ട് മുൻ എം എൽ എയുടെ ഫണ്ട് നൽകുകയും 24/9/2020 അതിൻ്റെ പണി തുടങ്ങുകയും എന്നാൽ ഇന്നുവരെ ആ വർക്ക് പൂർത്തീകരിക്കാതെ പൂർത്തീകരിച്ചതായിട്ടുള്ള ശിലകൾ ആ ബിൽഡിങ്ങിൽ സ്ഥാപിച്ചുകൊണ്ട് നഗരസഭ മുന്നോട്ട് പോവുകയും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു ഡേറ്റ് അതിന് തീരുമാനിക്കുകയും അത് ആ ഫലകത്തിൽ കൊത്തുകയും അതവിടെ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ അന്ന് സാധിച്ചില്ല. ഇലക്ട്രിക് പ്ലംബിംഗ് ജോലികൾ തീർക്കാതെയാണ് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത്. സർക്കാർ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും തീർക്കാതെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കരുതെന്ന സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തിയാണ് മരട് നഗരസഭയിലെ ഒന്നാം ഡിവിഷനിൽ പകൽ വീട് ഉദ്ഘാടനം നീക്കമുണ്ടായത്. ഇതിനെതിരെ പരാതി ഉയർന്നതിനെ തുടർന്ന് അധികൃതർക്ക് തീരുമാനം മാറ്റേണ്ടതായി വന്നു. കൂടാതെ നിലവിലുണ്ടായിരുന്ന കെട്ടിടവും 3 സെന്റ് സ്ഥലവും പകൽ വീടിന് വിട്ടു നൽകിയ നെട്ടൂർ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ഭാരവാഹികളെ പോലും ഉദ്ഘാടനം അറിയിച്ചില്ലെന്നും തോമസ് നെട്ടൂർ പറഞ്ഞു. എൽ8 ന്യൂസ്, മരട്.